നമ്മളിപ്പോൾ മണ്ണാർക്കാട് നിന്നാണ്, മണ്ണാർക്കാട് നിന്ന് പിന്നെ സൈലൻ്റ് വാലി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നത്. ആനക്കട്ടി സൈലൻ്റ് വാലി, അത് ആ കാണുന്ന മല കയറി വേണം പോകാൻ, അവിടെ ചുരം കയറിയിട്ട് വേണം അങ്ങനെ പോകാൻ. നല്ല മനോഹരമായ കാഴ്ചകളുള്ള സ്ഥലം, നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും. പച്ചപ്പുള്ള നല്ല മലകളാണ്, നമുക്ക് കണ്ടു നോക്കാം. ഇവിടെ ടൂ വീലറിൽ വരുമ്പോൾ ഈ ഭാഗങ്ങളിൽ ചില ഭാഗങ്ങളും നിർത്താൻ പാടില്ല കേട്ടോ. അവിടെ വാണിംഗ് എഴുതി വെച്ചിട്ടുണ്ട്, അവിടെ നിർത്തരുത്, ഫോട്ടോസ് എടുക്കരുത്, വീഡിയോ എടുക്കരുത്. അപ്പോൾ ഫോറസ്റ്റ് കണ്ട ഫൈനാണ്, കാരണം മൃഗങ്ങൾ ചില ഭാഗങ്ങളിൽ ഇറങ്ങുന്ന സ്ഥലങ്ങളുണ്ട്. പക്ഷേ റോട്ടിലൊക്കെ ആനപ്പെട്ടി ചില ഭാഗത്ത് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തതൊക്കെ പാലിച്ച് വേണം നമ്മൾ യാത്ര ചെയ്യാൻ. ഈ റോഡിൽ ഒരുപാട് ബസ്സുകളുണ്ട്. ഇപ്പോൾ ഒരു ചുരുങ്ങിയതൊരു 10 മിനിറ്റിലൊരു 3-4 ബസ് പോയി, 8-10 ബസ് മൊത്തത്തിൽ ഇവിടെ പാസ് ചെയ്ത് പോയി. എനിക്ക് തോന്നുന്നു, ഞങ്ങൾക്ക് തോന്നുന്നു ഇത് എന്താണെന്ന് വെച്ചാൽ ആനക്കട്ടി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അതേമാതിരി സൈലൻ്റ് വാലി, ഇവിടങ്ങൾക്കൊക്കെ ബസ് ഇവിടുന്ന് പോകുന്നുണ്ട്. അങ്ങനെ തമിഴ്നാട്ടിലേക്ക് കോയമ്പത്തൂർക്ക് കിടക്കാം. അപ്പോൾ അതുകൊണ്ടായിരിക്കും ബസ് സർവീസ് നല്ലതുണ്ട്. ഇപ്പോൾ ഈ റൂട്ട് ഇവിടെ കാണാൻ വരുന്നവർക്കൊക്കെ ബസ്സിൽ തന്നെ സുഖമായിട്ട് യാത്ര ചെയ്ത് വരാൻ പോകുന്നതാണ്, കാരണം ഇവിടേക്ക് എനി ടൈം ബസ്സാണ്. ഇപ്പോൾ എത്രയോ ബസ് പാസ് ചെയ്തു. ഈ എയർപിൻ വളവ് എത്തുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വണ്ടി ഇവിടെ സ്ലോ ആക്കിയിട്ട് വേണം പോകാൻ, അല്ലെങ്കിൽ ബസ് തിരിഞ്ഞ് വരുമ്പോൾ ചിലപ്പോൾ അവർ കട്ട് ചെയ്താൽ കിട്ടില്ല. അപ്പോൾ അപകടം കൂടുതൽ സംഭവിക്കുന്നത് ഈ എയർപിൻ വളവിലാണ്, ഈ ചുരത്തിലുള്ള. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ടൂ വീലറിലെല്ലാം യാത്ര ചെയ്യുന്നവർ നോക്കേണ്ട വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. ഇവിടെ എല്ലാം ഫുള്ള് വനമേഖലയാണ്, നോക്കിയാൽ കാണാൻ നിങ്ങൾക്ക്. ഫുള്ള് ഉള്ളിൽ അങ്ങോട്ടെല്ലാം കാടുകളാണ്, അതിലെല്ലാം ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, എല്ലാം വാർണിംഗ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. വണ്ടികൾ, ഓരോരുത്തർ റൂൾസും ഫോറസ്റ്റിൻ്റെ ഓരോ നിയമങ്ങളെല്ലാം. അതാ ഒരു പാറ പൊട്ടി ഇവിടെ കാഴ്ച നിങ്ങൾ കണ്ടത് സൈഡിൽ. അതുകൊണ്ട് വണ്ടി ഓരോ സ്ഥലങ്ങളിൽ നിർത്താൻ പാടില്ല എന്നുള്ളതുണ്ട്. അപ്പോൾ ഈ സമയം ഇത്ര വലിയ പ്രശ്നം ഉണ്ടാവില്ല, പക്ഷേ കുറച്ച് ഇരുട്ടായൊക്കെ വരുമ്പോൾ അപകടങ്ങളാണ്. ഇപ്പോൾ റോട്ടിൽ ഇതാ കുരങ്ങന്മാർ ഒരുപാട് റോട്ടിൽ ഇതാ നടക്കുന്നുണ്ട്. ഈ ആൾക്കാർ വണ്ടിയിൽ വരുന്നവർ ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് അത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇതാ ഇതെല്ലാം എയർപിനിലുള്ള ഒരു ചുരത്തിൻ്റെ ഒരു ഭാഗത്താണ് കണ്ട. ഇവിടെയൊക്കെ മരത്തിലും റോട്ടിലൊക്കെ ഇറങ്ങി നിൽക്കുകയാണ്. ഇവിടുന്ന് ഒരുത്തൻ്റെ കുർശൃതി നിങ്ങൾക്ക് കാണാം. We'll be right back.
മൂപ്പര് ചോക്കോബാർ എല്ലാം പിടിച്ചിരിക്കണം, ഒന്നോ രണ്ടോ അകത്താക്കി പോ. അതവിടെ സൈലൻറ്റ് വാലി ആനക്കട്ടി അഗളി. അപ്പോൾ നമ്മൾ ആ റോഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സൈലൻറ്റ് വാലിക്ക് ഇപ്പോൾ ഈ സമയത്ത് പോയതുകൊണ്ട് അകത്ത് കയറാൻ പറ്റില്ല, കാരണം ഇപ്പോൾ ഇരുട്ടായി, വൈകുന്നേരമായി. ഇവിടെ അവിടെ ഒരു സമയമുണ്ട്, അത് ഫോറസ്റ്റിൻ്റെ വണ്ടിയിൽ നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റുള്ളൂ. നമ്മളെ വണ്ടി അവിടെ നിർത്തിയിട്ട് വേണം പോകാൻ. അപ്പോൾ ഈ ഞങ്ങൾ ഈ ഇതാ ഇവിടെ ഒരു ഷോപ്പ്, ഇതൊരു കാട്ടുതേൻ മേലെ തൈലങ്ങൾ അങ്ങനത്തെ നാട്ടു സാധനങ്ങളെല്ലാം, കാട്ടിലെ സാധനങ്ങളെല്ലാം വിൽക്കുന്ന ഒരു ഷോപ്പാണ്. അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, ഏലത്തൈലം, പുൽത്തൈലം, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ, മുളയാരി, പിന്നെ കിളിക്കൂടുകളൊക്കെ വിൽക്കാൻ പറ്റിയ ഒരു ഷോപ്പാണ്. ഇത് വയനാട്ടിലൊക്കെ കണ്ടിട്ടുണ്ട് ഇതേപോലത്തെ ഷോപ്പുകൾ. അതിലെ നാഗി, ചാമ, അങ്ങനെ നാട്ടുവൈദ്യങ്ങളുള്ള കടയാണിത്. കാണാൻ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമ്മളെ യാത്ര ഈ സൈലൻറ്റ് വാലി ഈ ടൗണിൽ അങ്ങാടിയിൽ ആനക്കട്ടി റോട്ടിലുള്ള ടൗണിൽ അവസാനിപ്പിക്കും. പിന്നെ അങ്ങോട്ട് സൈലൻറ്റ് വാലിക്ക് ഇനി പകലേ പോകാൻ പറ്റുള്ളൂ. പകൽ എന്ന് പറഞ്ഞാൽ നേരത്തെ പോകണം, എന്നാലേ അതിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റുള്ളൂ. അത് അടുത്ത വീഡിയോയിൽ കാണിക്കാം. നിങ്ങൾ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക.